കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഗന്ന ദൈവത്തിനാരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഇമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന, മലയിൽ നിറഞ്ഞു നിന്ന ഇസാക്കിൻ ദൈവത്തിനാരാധന, ആരാധന ആരാധന യാഗന്ന ദൈവത്തിനാരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. കൃപ ലഭിച്ചോരൽ സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരൽ സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരൽ സ്തുതിച്ചിടട്ടെ, കൃപ ലഭിച്ചോരൽ സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഗന്ന ദൈവത്തിനാരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. എന്താണ് ബുദ്ധി? ആരാണ് ബുദ്ധിമാൻ? ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിമാൻ എന്ന് 14-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. വഴിതെറ്റിപ്പോകുന്ന സമൂഹത്തിനൊപ്പം പ്രയാണം ചെയ്യുവാനല്ല, പ്രത്യേക സകല സൃഷ്ടികൾക്കും കാരണം ഭൂതനായ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തെ ആരന്വേഷിക്കുന്നുവോ അവരെ ബുദ്ധിമാന്മാരെന്നും ദൈവം കാണുകയും സ്വർഗത്തിൽ നോക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചല്ല, പ്രത്യേക ദൈവവ്യവസ്ഥയ്ക്കനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. ഒന്നാമതായി ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയ ശേഷം ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. യഹോവയ്ക്ക് യാഗം കഴിക്കുന്ന മൃഗങ്ങളെക്കുറിച്ച് ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മിസ്രയീമിൽ നിന്ന് ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്ന യഹോവ വിശുദ്ധനായാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കണം, യാഗ മൃഗത്തിന് ജീവനുണ്ടായിരിക്കണം. രണ്ടാമത്, ദൈവം കൽപ്പിച്ചിട്ടുള്ള മൃഗങ്ങൾ ആയിരിക്കണം, അത് വിശുദ്ധമായിരിക്കണം. ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രമേ അർപ്പിക്കാവൂ. ദൈവം യാഗമൃഗത്തിൻ്റെ സൗരഭ്യം വളർത്തപ്പോൾ ദൈവം അനുഗ്രഹിക്കുന്നു. നോഹയും കുടുംബവും പട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നോഹ യഹോവയ്ക്ക് യാഗപീഠം പണിത് പട്ടകത്തിൽ ഉണ്ടായിരുന്ന ശുദ്ധിയുള്ള മൃഗങ്ങളിൽ ചിലതിനെ എടുത്ത് യാഗം കഴിച്ചപ്പോൾ യഹോവ സൗരഭ്യവാസന മണത്ത് പിന്നത്തേതിൽ നോഹയുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ സന്താനപക്ഷിയുള്ളവരായി പെരുകുവീൻ, ഭൂമിയിൽ അനുമതിയായി പെറ്റുപെരുകുവീൻ എന്ന് ദൈവം അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ദൈവപ്രസാദം കിട്ടുന്ന യാഗങ്ങളും ആരാധനകളും. സ്തോത്രയാഗം അർപ്പിക്കുന്നതിന് യഹോവയെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പല ആരാധനകളും മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ ദൈവങ്ങൾക്കും ഓരോരുത്തർക്കും രൂപഭംഗി വരുത്തിയിട്ട് അവയെ ആരാധിക്കുന്നു. ആരാധകൻ്റെ ആരാധന സ്വീകരിച്ചിരിക്കുന്നതിനുള്ള ശബ്ദം കേൾക്കാതെ ജനങ്ങൾ സ്വയം ന്യായീകരിച്ച് പറയും ദൈവം പ്രസാദിച്ചുവെന്ന്. പഞ്ചേന്ദ്രിയ ആരാധനക്കാരുണ്ട്. ചിലത് തൊട്ടു നോക്കി ആരാധിക്കണം, ചിലർക്ക് മണത്തു നോക്കണം, ചിലർക്ക് എടുത്തു നോക്കണം. ദൈവങ്ങൾക്ക് പ്രജകൾ പറയുന്നത് കേൾപ്പാൻ പറ്റാത്തതിനാൽ സ്വയം ആശ്വാസം കണ്ടെത്തും. ചിലർക്ക് നേരിൽ കാണുവാനും തോമസ് അപ്പോസ്തലനെ പോലെ പറഞ്ഞത് എനിക്ക് അവൻ്റെ വിലാപ്പുറത്ത് വിരലിട്ട് നോക്കണമെന്ന്. ഇതുപോലെ ചിലരുണ്ട് നേരിൽ കണ്ട് തൊട്ടുവെങ്കിലേ അവർക്ക് സംതൃപ്തി വരികയുള്ളൂ. ശമരിയ സ്ത്രീ യേശുവിനോട് പറഞ്ഞത് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വരുന്നുണ്ടെന്ന്. യേശു പറഞ്ഞത് ആ മലയിലും ഈ മലയിലുമല്ല, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു.
പ്രിയ ശ്രോതാക്കളെ, സഭായോഗങ്ങളിലായാലും പള്ളി ആരാധനകളിലായാലും ശരി, ഒന്നാമതായി ചെയ്യേണ്ടത് സത്യദൈവത്തെ ആദ്യം കണ്ടുപിടിക്കുക എന്നതായിരിക്കണം. പിന്നെ വിശുദ്ധനായ ദൈവത്തെ ആരാധിപ്പാൻ നാം യോഗ്യരാണോ എന്ന് സ്വയം പരിശോധിക്കണം. നാം അയോഗ്യരെന്ന് ദൈവസന്നിധിയിൽ ആരെ സമ്മതിക്കുന്നുവോ അവരുടെ അവരെ യോഗ്യരായി ദൈവം കണക്കാക്കപ്പെടുന്നതാണ്. ആകയാൽ നാം ആരാധനയ്ക്ക് വേണ്ടി ചിലവിടുന്ന സമയങ്ങൾ ദൈവത്തിന് പ്രസാദകരമായ ആരാധനയായി തീരുവാൻ നമ്മുടെ കൂടി വരുമ്പോലും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ദൈവത്തെ പൂർണ്ണമായിട്ട് കണ്ടെത്തി ആ സത്യ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് മുന്നേറുവാൻ തുടങ്ങണം. സർവശ്വനായ കർത്താവ് എവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് യുവജനങ്ങളെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.